അതുപോലെ അടുത്ത എക്സാമ്പിൾ ഡയലൂട്ട് കാർബോൾ ഫ്യൂഷൻ ഓക്കെ കാർബോൾ ഫ്യൂഷൻ ഡയലൂട്ട് കാർബോൾ ഫ്യൂഷൻ ഇതെന്ന് പറയുന്നത് മെയ്ഡ് ബൈ ഡയലൂട്ടിംഗ് സീൽ നൽസൺസ് എ സ്റ്റെയിൻ വിത്ത് ടെൻ ടു ട്വൻറ്റി ടൈംസ് ഇറ്റ്സ് വാട്ടർ വോളിയം ഓഫ് വാട്ടർ സ്റ്റെയിൻ ഫോർ ടെൻ ടു ട്വൻറ്റി ഫൈവ് സെക്കൻഡ്സ് ആൻഡ് വാഷ് വെൽ വിത്ത് വാട്ടർ ഓക്കെ ജസ്റ്റ് ആ സിമ്പിൾ സ്റ്റെയിൻസിൻ്റെ എക്സാമ്പിൾസിൽ പഠിച്ചു വെച്ചോ അടുത്തത് ഡിഫറൻഷ്യൽ സ്റ്റെയിൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ദീസ് സ്റ്റെയിൻസ് ഇമ്പോർട്ടൻറ്റ് ഡിഫറെൻ്റ് കളേഴ്സ് ടു ഡിഫറെൻറ്റ് ബാക്ടീരിയ ഓർ ബാക്ടീരിയൽ സ്ട്രക്ചേഴ്സ് അപ്പോൾ ഒരു ബാക്ടീരിയയുടെ തന്നെ പല സ്ട്രക്ചേഴ്സിനെ നമുക്ക് പല കളറിൽ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഡിഫറെൻഷ്യൽ സ്റ്റെയിൻസ് യൂസ് ചെയ്യാൻ പറ്റും അതിലൊന്നാണ് ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്നത് ഓക്കെ ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മളെ ബാക്ടീരിയയിൽ രണ്ട് ടൈപ്പ് ബാക്ടീരിയ ഉണ്ട് ഒന്ന് ഗ്രാം പോസിറ്റീവ് രണ്ട് ഗ്രാം നെഗറ്റീവ് അതായത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അവരുടെ സെല്ലിലെ സെൽ വാളിൽ പെപ്റ്റഡോഗ്ലൈക്കിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് തിക്കായിരിക്കും ഓക്കെ തിക്കായിട്ടുള്ള പെപ്റ്റഡോഗ്ലൈക്കിൻ സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും ഇനി ഗ്രാം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇവരുടെ സെൽ വാളിൽ തിന്നായിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കിൻ ലെയർ മാത്രമേ കാണുകയുള്ളൂ ഓക്കെ ആ ഒരു ഡിഫറൻസ് വെച്ചിട്ടാണ് ഇവരെ ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്നും തിരിച്ചിട്ടുള്ളത് സോ നമുക്ക് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്രാം സ്റ്റെയിനിങ് മെത്തേഡ് യൂസ് ചെയ്യാം അതൊരു ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എക്സാമ്പിൾ ആണ് പിന്നെ ഇത് കണ്ടുപിടിച്ച ക്രിസ്റ്റൻ ഗ്രാമാണ് അതൊക്കെ ഇൻട്രൊഡക്ഷൻ പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന ഡൈ പിന്നെ യൂസ് ചെയ്യുന്ന ഗ്രാം സൈഡിൻ ഡീ കളറൈസറ് സെഫ്രാനിൻ കൗണ്ടർ സ്റ്റെയിൻ ഇതൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ആദ്യം വരുന്ന ഇവിടെ നമ്മൾ രണ്ട് സ്റ്റെയിൻ യൂസ് ചെയ്യുന്നുണ്ട് ഒന്ന് ക്രിസ്റ്റൽ വയലറ്റ് അല്ലെങ്കിൽ മെഥലീൻ വയലറ്റ് പിന്നെ രണ്ടാമത്തേത് നമ്മൾ സെഫ്രാനിൻ അതിനെ പറയുന്നത് കൗണ്ടർ സ്റ്റെയിൻ എന്നാണ് പറയുന്നത് സെഫ്രാനിൻ ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ സ്മിയർ ഹീറ്റ് ഫിക്സ് ചെയ്ത സ്മിയറിനെ ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്രിസ്റ്റൽ വയലറ്റ് ഡൈ യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നു ഫ്ലഡ് ചെയ്തിട്ട് ഒരു മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അതിനെ വാഷ് ഓഫ് ചെയ്ത് കളയും വാഷ് ചെയ്ത് കളയും എന്നിട്ട് നമ്മൾ അതിലോട്ട് മോഡേൺ ആയിട്ടുള്ള അയോഡിൻ ആഡ് ചെയ്യും അയഡിൻ ആഡ് ചെയ്യുന്നത് അതിൽ എന്താണ് കളർ കളറൊന്നുകൂടെ നന്നായിട്ട് ഡാർക്ക് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ അയഡിനെ നമ്മൾ വാഷ് ചെയ്ത് കളയും അപ്പോൾ ഈ അയോഡിൻ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ എടുത്ത സ്മിയറിൽ ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും സെല്ലുകളുണ്ടെങ്കിൽ ഈ രണ്ടുപേരും ഒരേപോലെ എന്ത് ചെയ്യും ഈ പർപ്പിൾ കളർ നമ്മൾ ആദ്യത്തെ പർപ്പിൾ അല്ലെങ്കിൽ ആ വയലറ്റ് കളർ കളർ അങ്ങനെ കാണിക്കും അതിനുശേഷം നമ്മൾ സ്ലൈഡിന് ആൽക്കഹോൾ വെച്ചിട്ട് വാഷ് ചെയ്യും ആൽക്കഹോൾ അല്ലെങ്കിൽ ആൽക്കഹോൾ അസറ്റോൺ സൊല്യൂഷൻ വെച്ചിട്ട് വാഷ് ചെയ്യും അത് ഒരു ഡീ കളറൈസിങ് ഏജൻ്റാണ് അതായത് അവരെന്തെയും ഇപ്പോൾ ഉള്ള നമ്മുടെ സ്മിയറിൽ സ്മിയറിലൊന്ന് ചില സെല്ലുകളിലെ കളർ ആ പർപ്പിൾ കളർ ഇളകി പോകുന്നതായിട്ട് കാണാം കാണാൻ പറ്റത്തില്ല ഇളകിപ്പോവും കുറച്ചൊക്കെ ഇളകിപ്പോവും കുറച്ചൊക്കെ അവിടെ റീറ്റെയിൻ ചെയ്യും ഓക്കെ എന്നിട്ട് നമ്മൾ ആൽക്കഹോൾ വാഷ് ചെയ്തതിന് ശേഷം സഫ്രാനിൻ എന്ന് പറയുന്ന കൗണ്ടർ സ്റ്റെയിൻ അതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്യും ഓക്കെ അങ്ങനെ കൗണ്ടർ സ്റ്റെയിൻ സഫ്രാനിൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും അതിനെ വാഷ് ചെയ്ത് ബ്ലോഡ് ഡ്രൈ ചെയ്തതിന് ശേഷം മൈക്രോസ്കോപ്പിലൂടെ വ്യൂ ചെയ്യുമ്പോൾ നമുക്കവിടെ വയലറ്റ് കളറിലുള്ള സെല്ലുകളെയും കാണാൻ പറ്റും പിന്നെ സഫ്രാനിൻ്റേത് ഒരു പിങ്ക് കളറാണ് പിങ്ക് കളറിലുള്ള സെല്ലുകളെയും കാണാൻ പറ്റും ദാറ്റ് മീൻസ് വയലറ്റ് കളറിലുള്ളതെന്ന് പറഞ്ഞാൽ ഗ്രാം പോസിറ്റീവാണ് ഓക്കെ ഗ്രാം പോസിറ്റീവാണ് മറ്റേത് ഗ്രാം നെഗറ്റീവാണ് സോ നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും സെൽസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുക ആപ്പ് വഴിയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഫീസ് വരുന്നത് അപ്പോൾ കോഴ്സിൻ്റെ ഒക്കെ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ നമുക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇതിനെ വെബ്സൈറ്റിൽ വെബ് പേജിൽ ലാപ്ടോപ്പിലൊക്കെ കാണാൻ സാധിക്കുന്നതാണ് ഐഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലും നമ്മുടെ കോഴ്സ് ഈ ഒരു ലിങ്ക് വെച്ചിട്ട് ആയിരിക്കും സോ ഞാൻ ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം താങ്ക്